നമസ്കാരം, ഞാൻ ശിൽബ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. നല്ല രുചിയുള്ള ചക്കാട. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ, ചിലരൊക്കെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ ഈ ചക്കാട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അത് അന്നൊന്നും ഫ്രിഡ്ജില്ല, എന്നിട്ട് പോലും 2 ദിവസം വരെ അത് കേടുവരാതിരിക്കും. ഒരു ദിവസം ഉണ്ടാക്കിയ ആ ദിവസവും അടുത്ത ദിവസവും അത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത്രയ്ക്ക് രുചിയാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ഈ ചക്കാട ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത ചക്ക ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിലോ ചക്ക വരട്ടി വെച്ചത് ഉണ്ടാക്കാം. ചക്കപ്പഴം ധാരാളമുള്ള സമയത്ത് നമ്മൾ ചക്ക അങ്ങോട്ട് വരട്ടണം, ചക്കപ്പഴം വരട്ടി വെക്കണം. വരട്ടി നമുക്ക് ഇന്നിപ്പോ ഫ്രിഡ്ജിൽ വെക്കാമല്ലോ, ഫ്രീസർ സ്ഥലം ഉണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കാം, അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, എത്ര നാള് വേണമെങ്കിലും ഇരുന്നോളും. എന്നിട്ട് ചക്ക പായസോ ചക്ക അടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക്. ഹെൽത്തിയാണ്, ഒരു കുഴപ്പമില്ല, നല്ല രുചികരമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ഇന്നിപ്പോ ഞാൻ പ്ലാവിലയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് എടന്ന ഇല അല്ലെങ്കിൽ വഴന ഇല എന്നൊക്കെ പറയുന്ന ഒരു ഇലയുണ്ട്, നല്ല നീളമുള്ള നല്ല മണമുള്ള ഒരു ഇല. അതിലുണ്ടാക്കിയാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും, നല്ല എന്താ പറയാ മണവും അതിന്റെ ടേസ്റ്റും ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. ഇന്ന് എനിക്കത് കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ പ്ലാവിലയില ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ ചക്ക അട ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് നിറച്ചെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാ, അതായത് ഇടിയപ്പത്തിന്റെ അരിപ്പൊടിയാണ് നല്ലത്. ശരിക്ക് ആ വാങ്ങുന്ന അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ആ അരിപ്പൊടി വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. ഇത് ഞാൻ പൊടിച്ച് വറുത്ത അരിപ്പൊടിയാ. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ കൂടുതൽ അരി മില്ലി കൊടുത്തേച്ച് പൊടിപ്പിച്ച് നന്നായി വറുത്ത് വെക്കും. അതിന്റെ ഒരു ചെറിയ പിങ്ക് കളർ കണ്ടോ, ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ ഒരുപാട് നാള് കേടുവരാതിരുന്നോളൂ. അപ്പോ ഈ പൊടിയാണ് ഇടിയപ്പത്തിന്റെ പൊടിയാണ് നമ്മൾ എടുക്കുക. എന്നിട്ട് ഒരു നുള്ളുപ്പ് അതിൽ ചേർക്കും. നുള്ളുപ്പ് കാരണം ഇതില് ചക്ക വരട്ടിയ ചേർക്കാനുള്ളതാണ്, മധുരം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഒരു നുള്ളുപ്പ് ചേർത്താൽ എപ്പോഴും മധുര പലഹാരത്തിന് ഒരു നുള്ളുപ്പ് ചേർക്കുന്ന നല്ലതാണ്. ഇനി നോക്കിയോളൂ, ഞാൻ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ് എങ്ങനെയാണോ കുഴയ്ക്കുക അതുപോലെ തന്നെ വേണം ഇതിനെ കുഴച്ചെടുക്കാൻ. അപ്പൊ അത് അതിലേക്ക് ഒഴിക്കുകയാണ് ഞാന്. നമ്മൾ ഇടിയപ്പത്തിന്റെ മാവ് കുഴക്കില്ലേ വറുത്ത അരിപ്പൊടി ഉപയോഗിച്ച അതേപോലെ. തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ കുഴക്കണം. ഈ അരിപ്പൊടിക്ക് വറുത്ത അരിപ്പൊടിക്ക് ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് കുറച്ചാണെന്ന് വിചാരിച്ചെടുക്കും, പക്ഷെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോ ഒഴിച്ച് കുഴക്കുമ്പോ മാവ് അങ്ങോട്ട് പെരുകും, ഇഷ്ടം പോലെയാവും. അപ്പൊ അതിനനുസരിച്ച് മതി അത് കുറച്ചായി, കുറച്ച് വെള്ളം എടുക്കാനായിട്ട്. കൂടുതലായി പോവല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനെ ഡബിൾ ആവും സാധനം. ഇത് നന്നായിട്ട് വേണമെങ്കിൽ ഒരു തുള്ളി നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അത് വേണമെന്നൊന്നുമില്ല, നന്നായിട്ട് അങ്ങോട്ട് കുഴക്കാം. കുഴച്ച് ശരിക്കും ഇടിയപ്പത്തിന്റെ മാവ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ആവണം. ചൂടുള്ളതുകൊണ്ടാണ് ചട്ടുകം വെച്ച് തന്നെ കുഴക്കണത്, അല്ലെങ്കിൽ ഞാൻ കൈ വെച്ച് തന്നെ കുഴച്ചിട്ടുണ്ടാവും. കൈ വെച്ച് അങ്ങോട്ട് കുഴച്ചാലേ വൃത്തിയായിട്ട് വരുള്ളൂ. അല്പം വെള്ളം കൂടെ ചേർക്കാം. ചൂടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല, അത് കുഴക്കാം. നന്നായി കുഴച്ചെടുക്കണം. ഈ മാവ് ഇപ്പോ ഇടിയപ്പോ കൊഴുക്കട്ടയോ ഒക്കെ ഉണ്ടാക്കാൻ പോലെ നല്ല റെഡിയായി. നമ്മൾ ഉള്ളിലെ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കൊഴുക്കട്ട അതിനൊക്കെ പറ്റിയ ഭാഗമായി. അപ്പൊ അങ്ങനെയാണ്, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഡയറക്റ്റ് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും വെറുതെ പഴുത്ത ചക്കയിൽ വെറുതെ പൊടിയിട്ട് ഇളക്കിയിട്ട് ചക്കാട ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് അത്ര സോഫ്റ്റ് ആയിരിക്കില്ല. ഇതുണ്ടല്ലോ നല്ല അടിപൊളി സോഫ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്ത. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചക്ക വരട്ടിയത് ചേർക്കാം. അപ്പൊ ഞാൻ ചക്ക വരട്ടിയത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കിയിട്ട് നമ്മളിപ്പോ എത്ര ചേർത്തു എന്ന് ഞാൻ പറയാട്ടോ, ആ പാകത്തിനെ കുഴയാൻ പാടുള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ടു ഞാൻ. ഒന്നും കൂടെ വേണ്ടി വരും, എന്തായാലും അത് കൂടുതൽ വേണ്ടി വരില്ല. 2 ടേബിൾ സ്പൂൺ എന്നിട്ട് കുഴച്ച് നോക്കിയിട്ട് പിന്നെ പറയാം വേണമെങ്കിൽ. ഇതില് ജീരകപ്പൊടി, പിന്നെ എന്താ പറയുക, ഏലക്കാപ്പൊടി, തേങ്ങാക്കൊത്ത ഒക്കെ ചേർക്കൂട്ടോ. ആദ്യം ഒന്നങ്ങട് കുഴച്ച് നോക്കട്ടെ.
നന്നായി കുഴയ്ക്കണം. ചക്ക വരട്ടിയത് ഒരുപാട് ചേർന്ന് കഴിഞ്ഞാൽ അതങ്ങോട്ട് എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ട് ഉറച്ചു വരില്ല, അതാണ് ഒരു കുഴപ്പം. അപ്പൊ അതുകൊണ്ട് അധികം ഒരുപാടാവരുത്. പൊതുവെ ഒരുപാട് മധുരം ഇല്ലാത്തൊരു പലഹാരമാണ്. സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് മധുരം ഇതിനങ്ങട് വരില്ല. അതാണ് അതിന്റെ രുചിയും. ഒരുപാട് മധുരം വന്നാൽ നന്നല്ല. ആ ചക്കയുടെ ടേസ്റ്റും മണവും ജീരകപ്പൊടി ഏലക്കാപ്പൊടി ഒക്കെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അടിപൊളി. ആ തേങ്ങാക്കൊത്തും എല്ലാം ചേരണം. അപ്പൊ ഇതിൽ അല്പം കൂടെ ഞാൻ ചേർക്കുകയാണ്, കുറച്ചുകൂടെ ചേർക്കാണ്, ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർക്കും. ഇനി ഇതിൽ കണ്ടോ തേങ്ങാക്കൊത്ത് എത്ര വേണമെങ്കിലും ഇടാട്ടോ. ഇത് ഒരു എന്താ പറയുക, വലിയൊരു മുറിയാണ്, മുഴുവൻ ഇടുന്നില്ല, ഒരുപാടാവും തേങ്ങാക്കൊത്ത്. ഇനി നോക്കിയോളൂ, ഒരു കുറച്ച് ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി മുഴുവൻ ഇട്ടില്ല, 1/2 ടീസ്പൂൺ കത്തിച്ചു വന്നു. പിന്നെ ദാ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇനി നന്നായി കുഴയ്ക്കുക, അത്രയേ ഉള്ളൂ മാവിൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെ എന്നിട്ട് നമ്മൾ ഇലയിൽ പ്ലാവിലയിൽ പരത്തിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. പ്ലാവില കിട്ടാൻ മാർഗം ഇല്ലെങ്കിൽ വാഴയില ആയാലും മതി, അല്ലെങ്കിൽ ഈ ഇടനേട ഇലയാണ് ഏറ്റവും സൂപ്പർ കിട്ടാം. കാരണം ആ ഇലയ്ക്കൊരു മണമുണ്ട്, ആ മണം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. എത്ര നന്നായി കുഴയ്ക്കാൻ പറ്റണോ അത്രയും നന്നായി കുഴയ്ക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മുടെ ചക്ക അടയ്ക്കുന്ന മാവ് റെഡിയായി. അതായത് ചക്ക വരട്ടിയത് ആ പൊടിയെ ഇടിയപ്പത്തിനും കുഴയ്ക്കുന്ന പോലെ കുഴച്ചു, അതിൽ ചക്ക വരട്ടിയത് ചേർത്തു, ജീരകപ്പൊടി ഏലക്കാപ്പൊടി തേങ്ങാക്കൊത്ത് ഒരു നുള്ളുപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ചേർത്ത് നന്നായി മാവ് കുഴച്ചു. ഇനി നോക്കിയോളൂ, ഇലയാണ് പ്ലാവിലയാണ്, അതിൽ തരത്ത് അപ്പൊ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ വെക്കുക. സാധാരണ ഇലയിടയ്ക്കൊക്കെ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ പെരട്ടണം, അല്ലെങ്കിൽ വെണ്ണ ഇലയിൽ പെരട്ടിയിട്ടാണ്. ഇതിലതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ വിട്ടു വന്നോളൂ. അപ്പൊ പിന്നെ ഒരുപാട് കട്ടി പാടില്ല കേട്ടോ, ഒരുപാട് കട്ടി ഇല്ലാതെ നൈസായിട്ട് പരത്തുക നല്ലത്. പ്രസ് ചെയ്ത് സൈഡൊക്കെ ഇതിൽ ഭംഗിയാക്കിയ അങ്ങനെ റെഡി. അപ്പൊ ഞാനൊരു ഇഡ്ലിക്കലത്തില് വെള്ളം വച്ചിട്ടുണ്ട് കേട്ടോ, ഇത് വേവിച്ചെടുക്കാൻ. അപ്പൊ അതിലൊരു തട്ട് വെക്കുകയാണ്. അപ്പൊ റെഡിയാവുന്നത് അതിലേക്ക് വെച്ചു കൊടുക്കാലോ. ഇതിപ്പോ ഇത്തിരി ഇങ്ങനെ വിട്ടുവരും, അപ്പൊ ഞാൻ തിരിച്ചു വെച്ചാൽ മതി. അപ്പൊ എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണെന്ന് അറിയാമോ, അത് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഒരു ഗ്ലാസ് പൊടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. നൈസായിട്ട് ചെയ്യണം, കട്ടി വരരുത്, കട്ടി വന്നാൽ അത്രയ്ക്ക് ടേസ്റ്റ് കണ്ടു വരില്ല. ഇങ്ങനെ ഒന്നൊന്ന് മേലെ മേലെ വെച്ചു കഴിഞ്ഞാൽ പൊങ്ങി വരുമൊന്നും ചെയ്യില്ല. ഇങ്ങനെ വച്ചിട്ട് പ്രസ് ചെയ്താൽ തന്നെ അതങ്ങോട്ട് പരന്ന് വെക്കോളൂ. അങ്ങനെ മുഴുവനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തീ ചെറുതായിട്ടേ കത്തുള്ളൂ, തീ ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇത് ഒരുപാടില്ലല്ലോ, കുറച്ചുള്ളത് കൊണ്ടാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ മുഴുവൻ ഇലയിൽ പരത്തി കഴിഞ്ഞിട്ട് തീ കത്തിച്ച് വെച്ചാൽ മതി. ഇത് പെട്ടെന്നായിക്കോളും, കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ചക്കട മുഴുവനും പരത്തി കഴിഞ്ഞു. ഇനി ഇത് അടച്ചു വയ്ക്കാം, നീ ഇരുന്ന് വേവട്ടെ. ചക്കട വെന്തോ നോക്കാം, കണ്ടോ, കണ്ടാ തന്നെ അറിയാം അത് വെന്തോ. വെന്തിട്ടുണ്ട് കണ്ട, അതുകൊണ്ട് ഇലയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പറഞ്ഞേ. നന്നായി വെന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഞാൻ തീ ഓഫാക്കാണ്, ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് എടുത്ത് പൊട്ടിച്ചു നോക്കാട്ടോ. തീ ഓഫാക്കി, നമ്മുടെ ചക്കട ചൂടാറിയിട്ടുണ്ട്. ഒന്ന് നോക്കാം, പൊട്ടിച്ചു നോക്കാം. കണ്ടോ, കണ്ടാ തന്നെ അറിയും നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്. അപ്പൊ മാവ് ഇങ്ങനെ ഇടിയപ്പത്തിന്റെ പോലെ കുഴച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ എങ്ങനെ നമ്മൾ കുഴക്കണോ അതുപോലെ കുഴച്ചിട്ട് ചക്ക വരട്ടിയതോ ചക്ക പഴുത്ത ചക്കയോ ഒക്കെ ഇട്ട് കുഴച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചക്കയുടെ സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ചെയ്യാവുന്നത് ഇടിയപ്പത്തിന്റെ പൊടി, ആ പൊടി വാങ്ങിയിട്ട് ആ പൊടി ഡയറക്റ്റ് ആയിട്ടിട്ട് കുഴയ്ക്കുക. പക്ഷെ അതിനേക്കാൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ സോഫ്റ്റ്. ഇടിയപ്പത്തിന്റെ പോലെ മാവ് കുഴച്ചിട്ട് അതിൽ ചക്ക വരട്ടിയത് ചേർത്ത് ഉണ്ടാക്കുകയാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ടിരിക്കുക. മറ്റേത് കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷെ ഇത്രയും സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, എന്നിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് തരൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്യൂ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം.
നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.